നമസ്കാരം, ഗാഡ്ജറ്റ് ഫ്രം മലയാളത്തിലേക്ക് സ്വാഗതം. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസ് കാണണം, അല്ലെങ്കിൽ സുഹൃത്ത് ഇട്ടിരിക്കുന്ന വാട്സപ്പ് സ്റ്റോറി കാണണം. പക്ഷേ അവൻ ഞാൻ കണ്ട് എന്ന് അറിയാനായിട്ട് പാടില്ല. അതാണ് എൻ്റെ ഒരു ആവശ്യം. അപ്പോൾ നമുക്കെങ്ങനെ അവരറിയാതെ അവരുടെ സ്റ്റോറീസ് കാണാനായിട്ട് പറ്റും? ഇപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരുടെ സ്റ്റോറി ടച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതെടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് അമൽ ഗോപാൽ വ്യൂഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് താഴെ വ്യൂസ് കാണാനായിട്ട് പറ്റും. എത്ര പേര് കണ്ടു, ആരൊക്കെ കണ്ടു എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. പക്ഷേ അവൻ അറിയാൻ പാടില്ല ഞാൻ അവൻ്റെ സ്റ്റോറി കണ്ടു എന്നുള്ളത്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് സ്മാർട്ട് ഫോണുണ്ട്. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഫോണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, റൈറ്റ് ഹാൻഡിലിരിക്കുന്നത് എൻ്റെ ഫോണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് ഞാനൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്താൽ അത് എൻ്റെ ഫോണിലേക്ക് വരികയും ചെയ്യും, എനിക്ക് ആ സ്റ്റാറ്റസ് കാണാനും പറ്റും. ഞാൻ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ അതേസമയം എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ വ്യൂസിൽ ഇതാ ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്ന പ്രൊസീജിയർ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഫോണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ അത് പ്രൈവസി മോഡിൽ ഞാൻ എൻ്റെ വലത് കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ നമ്പർ മാത്രമാക്കി ഇടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും, ഞാൻ എന്തായാലും ആ ഒരു സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന എൻ്റെ സുഹൃത്തിന് അത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ സുഹൃത്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡിലുള്ള ഫോണിൽ ആ സ്റ്റാറ്റസ് ഇട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അച്ചു എന്ന് കാണിച്ചിട്ട് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അത് ഞാൻ ടാപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്യേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ജസ്റ്റ് ആ മേളിലായിട്ട് മൂന്ന് ഡോട്ടുണ്ട്, ആ മൂന്ന് ഡോട്ടിലേക്ക് പോവാം. മൂന്ന് ഡോട്ടിലേക്ക് പോയതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക. അക്കൗണ്ടിൻ്റെ അകത്ത് പ്രൈവസിയിൽ ഏറ്റവും താഴത്തേക്ക് പോയാൽ റീഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് കിടക്കും. അത് ഓഫ് ചെയ്യുക, റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഈ പുള്ളിക്കാരൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഐഫോണിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത സ്റ്റാറ്റസ് ഞാനൊന്ന് എടുത്ത് കാണുകയാണ്. ഞാനിപ്പോൾ ടച്ച് ചെയ്തു, സ്റ്റാറ്റസ് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഐഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, നിങ്ങൾ റീഡ് റിസീപ്റ്റ് ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഏത് കൂട്ടുകാരുടെ സ്റ്റോറീസ് കണ്ടു കഴിഞ്ഞാലും സ്റ്റാറ്റസ് കണ്ടാലും നമ്മൾ കണ്ടു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും ചില സന്ദർഭങ്ങളിൽ. ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഞാൻ എന്നും ഡെയിലി വൈകിട്ട് 6 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സഹായിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.